അഫലൂ ഫൈസാൻസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇവിടെ ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് തേങ്ങ അരച്ച് വെച്ച അയലക്കറിയാണ് ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ നമുക്ക് ഒരുപാട് ചോറ് നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന വിശ്വാസത്തോടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ കൃത്യമായി മനുഷ്യൻ ചെയ്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി ഇതുണ്ടാക്കാനുള്ള ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഇവിടെ തണുപ്പ് സീസൺ ആയതുകൊണ്ട് കുറച്ച് കട്ടയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിക്കുക അതൊരു നേരിയ ഗോൾഡ് കളറായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കുക അതും നല്ലൊന്ന് മിക്സ് ചെയ്ത് ചെറുങ്ങനെ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നടു കീറി വെച്ച ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ചെറുതായി എരിഞ്ഞ രണ്ട് തക്കാളിയും ചതച്ചെടുത്ത ജിഞ്ചർ ഗാർലിക്കും കൊടുത്തിട്ടുണ്ട് അത് ഏകദേശം നല്ല മിക്സ് ചെയ്ത് ചെറുതയിൽ വേവിച്ച് നേരിയ പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റുക നമ്മുടെ മസാല നേരിയ പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ൊടുക്കുന്നുണ്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് ഏകദേശം നമ്മൾ ഇട്ട് കൊടുത്ത മസാലപ്പൊടികളുടെ വെന്ത സ്മെല്ല് വരുമ്പോൾ അതിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം പുളിയെടുത്ത് വെള്ളത്തിൽ നല്ല നിരടി വെള്ളത്തിലിട്ട് നല്ല നരടി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് തിളച്ച് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അഞ്ച് പച്ചമുളകും ഒരു ടീസ്പൂൺ വലിയ ജീരകവും മിക്സിയിലിട്ട് തേങ്ങയുടെ കുറച്ച് മുകളിലായി വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം പേസ്റ്റാക്കി മാറ്റുക തേങ്ങ ഏകദേശം അരവെത്തുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലയും ഇട്ട് അരച്ചിട്ടുണ്ട് നമ്മുടെ തിളച്ചി വന്ന മസാലക്കൂട്ടിലേക്ക് ഈ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുത്ത ശേഷം ചെറുതീയിൽ നല്ലോണം തിളപ്പിക്കുക ശേഷം അതിലേക്ക് കേക്ക് വൃത്തിയാക്കി വെച്ച അയില ഇട്ട് കൊടുക്കുക ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം അയിലയാണ് ഇട്ടിട്ടുള്ളത് അതും നല്ല ഫ്രഷ് അയിലയാണ് മീൻ എത്രത്തോളം ഫ്രഷ് ആകുന്നോ അത്രത്തോളം ഏത് കറിയും ടേസ്റ്റ് കിട്ടും മീനൊന്ന് ഇട്ട് കൊടുത്ത ശേഷം അത് ചെറുതായി ഒന്ന് ഇളക്കുക ശേഷം ചെറുതിയിൽ നന്നായി തിളപ്പിക്കുക ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം കുത്തി ഇളക്കാതെ ഇളക്കണം കൂടെ നിങ്ങളുടെ പാകത്തിന് ഉപ്പുണ്ടാവും എന്ന് ചെക്ക് ചെയ്ത് പാകത്തിന് ഉപ്പാക്കി കൊടുക്കുക ഇവിടെ നമ്മുടെ മീൻ കറി റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പില മുകളിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ വെന്ത് വന്ന കറിയിലേക്ക് കുറച്ച് ഫ്രഷ് കോക്കനട്ട് ഓയിൽ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും അപ്പോൾ അതുപോലെ തന്നെ കറി ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയും ചെയ്യും തേങ്ങ അരച്ച് വെച്ച അയലക്കറി ഇവിടെ റെഡിയാണ് വളരെ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത ബിൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടെ അഫ്ലു ഫൈസാൻസ് മീഡിയ താങ്ക്സ് ബൈ ബൈ